കോഴിക്കോട് ജില്ലയിൽ ദേശീയപാത 66 40.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള അഴിയൂർ വെങ്ങളം ഭാഗത്തെ ആറുവരിപ്പാതയുടെ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ്. അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് 2021 ജനുവരി 12 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് കോടികളുടെ ഹൈവേ പ്രോജക്റ്റ് നേടിയിരുന്നു. ഹൈബ്രിഡ് ആനുവിറ്റി മോഡലിന് കീഴിൽ അനുവദിച്ച പദ്ധതി കേന്ദ്രത്തിന്റെ ഭാരത്മാല പരിയോജനയുടെ ഭാഗമാണ്. കരാർ പ്രകാരം 2 വർഷത്തിനകം പദ്ധതി പൂർത്തീകരിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. മണിക്കൂറിൽ 100 കിലോമീറ്ററാണ് ഡിസൈൻ വേഗത. പൊയിൽക്കാവിലെ വളവുകൾ കുറയ്ക്കാൻ 400 മീറ്ററിൽ റീ അലൈൻമെന്റ് നടത്തും. വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള ഈ ഭാഗത്ത് 5 മേൽപ്പാലം, 10 അടിപ്പാത, 1 റെയിൽവേ മേൽപ്പാലം, 3 നടപ്പാലം, 1 ടോൾ പ്ലാസ എന്നിവ ഉൾപ്പെടുന്നു. അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് 2021 ഫെബ്രുവരി 1 അഴിയൂർ വെങ്കലം റോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് AVRPL എന്ന പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു അനുബന്ധ കമ്പനി സംയോജിപ്പിച്ചു. ദേശീയപാത 66 അഴിയൂർ മുതൽ വെങ്കലം വരെയുള്ള ആറുവരി പാതയുടെ വികസനം, അറ്റകുറ്റപ്പണി, പരിപാലനം എന്നിവ പുതിയ അനുബന്ധ സ്ഥാപനം നിർവഹിക്കും. ഇവിടെ നിന്നാണ് കൊയിലാണ്ടി ബൈപാസ് ആരംഭിക്കുന്നത്. കൊയിലാണ്ടി ടൗണിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിനായി 11 കിലോമീറ്റർ ബൈപാസ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. ദേശീയപാതയിൽ ചെങ്ങോട്ടുകാവിനെയും നന്ദിയെയും ബന്ധിപ്പിക്കുന്നതാണ് ബൈപാസ്. കൊയിലാണ്ടി, കൊല്ലം പട്ടണങ്ങൾ ഒഴിവാക്കി ബൈപാസ് ഇവിടെ അവസാനിക്കുന്നു. കൊയിലാണ്ടിക്കും കൊല്ലം പട്ടണത്തിനും ഇടയിലാണ് ഇന്ന് ഏറെ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നത്. പുതിയ ബൈപാസ് ഇതിൽ ഭൂരിഭാഗവും ഒഴിവാക്കുകയും ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കാതെ വാഹനങ്ങൾ ഈ നഗരങ്ങളിലൂടെ കടന്നുപോകാൻ സഹായിക്കുകയും ചെയ്യും. തിക്കോടി LP സ്കൂളിന് സമീപം 1 നടപ്പാലം നിർമ്മിക്കും. വിദ്യാർത്ഥികൾക്കും മറ്റ് കാൽനടയാത്രക്കാർക്കും ഗതാഗതക്കുരുക്കില്ലാതെ സുരക്ഷിതമായി ദേശീയപാത മുറിച്ചുകടക്കാൻ ഇത് സഹായിക്കും. എല്ലാ പ്രധാന ജംഗ്ഷനുകളിലും മേൽപ്പാലങ്ങളോ അടിപ്പാതകളോ ഉണ്ടായിരിക്കും. പയ്യോളി ബസ് സ്റ്റാൻഡിന് സമീപം പേരാമ്പ്ര റോഡ് ചേരുന്ന പരിസരത്ത് 70 മീറ്റർ നീളത്തിൽ മേൽപ്പാലം നിർമ്മിക്കും. ഈ വീഡിയോയിൽ നിങ്ങൾ ജോലി പുരോഗമിക്കുന്ന സ്ഥലങ്ങൾ വിശദമായി കാണാൻ പോകുന്നു. പുരോഗതി കുറവോ മിക്കവാറും പുരോഗതിയില്ലാത്തതോ ആയ സ്ഥലങ്ങളിൽ വീഡിയോ അതിവേഗം ഫോർവേഡ് ചെയ്യും. പ്രധാന അപ്ഡേറ്റുകൾ മൂരാട് പാലോളി സ്ട്രെച്ചിൽ നിന്നുള്ളതും മുഴുവൻ റീച്ചിനെക്കുറിച്ചുള്ള മറ്റ് പൊതുവായ വിശദാംശങ്ങളുമാണ്. വരും ദിവസങ്ങളിൽ മറ്റ് മേഖലകളിലെ ജോലികൾ പുരോഗമിക്കുമ്പോൾ ആ മേഖലകളുമായും ഞങ്ങൾ വിശദമായി വീഡിയോ അപ്ഡേറ്റ് ചെയ്യും. അയനിക്കാട് LP സ്കൂളിന് സമീപം കാൽനടയാത്രക്കാർക്കായി ഹൈവേക്ക് കുറുകെ മറ്റൊരു ഫുട് ഓവർ ബ്രിഡ്ജും ഉണ്ടാകും. ഇരിങ്ങലിന് സമീപമുള്ള ഈ ഭാഗത്ത് പണി ഏറെ പുരോഗമിച്ചു. റോഡിന്റെ ഇരുവശത്തുമുള്ള മരങ്ങൾ വെട്ടി നിരത്തിയാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പ്രാരംഭ ലെവലിംഗ് ജോലികൾ ചില സ്ഥലങ്ങളിൽ പൂർത്തിയാക്കുകയും ചിലയിടത്ത് ആരംഭിക്കുകയും ചെയ്തു. ഇലക്ട്രിക് പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കുന്ന മുറയ്ക്ക് അടിത്തട്ട് ഉറപ്പിക്കുന്ന ജോലികൾ ആരംഭിക്കും. അതിനുശേഷം മൂരാട് പാലത്തിന് സമീപം വീഡിയോയിൽ കാണുന്നത് പോലെ കോൺക്രീറ്റ് ജോലികൾ ആരംഭിക്കും.
കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയുള്ള യാത്രാ സമയം 1.5 മണിക്കൂറായി കുറക്കുന്നതിനാണ് പുതിയ ഹൈവേ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിലവിലെ ഹൈവേയിലെ വീതിയും ടൗണുകളും ഒട്ടേറെ ഗതാഗത പ്രശ്നങ്ങൾക്കും അപകടങ്ങൾക്കും കാരണമാകുന്നു. പുതിയ ഹൈവേ നിർമ്മിക്കുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും. പുഴയുടെ മധ്യഭാഗത്ത് പൈലിംഗ് ഇനിയും തുടങ്ങാനുണ്ട്. നിലവിലെ മൂരാട് പാലത്തിന്റെ കിഴക്കുഭാഗത്താണ് ആറുവരി പാലം നിർമ്മിക്കുന്നത്. പാലത്തിന് 204 മീറ്റർ നീളമുണ്ട്. അപ്രോച്ച് റോഡിന്റെയും പാലത്തിന്റെയും പണി അതിവേഗം പുരോഗമിക്കുകയാണ്. പുഴയുടെ അടിത്തട്ട് മണ്ണിട്ട് നിരപ്പാക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. ഗട്ടറുകൾ തയ്യാറായി. രണ്ടറ്റത്തും അടിത്തറയും പൈലിംഗ് ജോലികളും ആരംഭിച്ചു. അതേസമയം മൂരാട് പാലത്തിനും പാലോളിപ്പാലത്തിനും ഇടയിലുള്ള 2.10 കിലോമീറ്റർ ദൈർഘ്യം ഒറ്റപ്പെട്ട പദ്ധതിയായി പണി തുടങ്ങിയിരുന്നു. 2020 ഒക്ടോബറിൽ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി 210.21 കോടി രൂപ ചെലവിൽ കോഴിക്കോട് പാലോളിപ്പാലം മൂരാട് പാലം ആറുവരിപ്പാത പദ്ധതിക്ക് തറക്കല്ലിട്ടിരുന്നു. ആറുവരി പാലോളി മൈനർ ബ്രിഡ്ജ്, മൂരാട് മേജർ ബ്രിഡ്ജ് 2.1 കിലോമീറ്റർ നീളത്തിൽ സർവീസ് റോഡോടുകൂടിയ ആറുവരി പ്രധാന പാത തുടങ്ങിയ അനുബന്ധ പ്രവൃത്തികൾ എന്നിവ ഭാരത്മാല പരിയോജനയുടെ കീഴിൽ ഉൾപ്പെടുന്നു. 210.21 കോടി രൂപയാണ് പദ്ധതിയുടെ മതിപ്പ് ചെലവ്. 18 മാസമാണ് പൂർത്തീകരണ കാലാവധി. മൂരാട് പാലത്തിന് സമീപമുള്ള 1 കിലോമീറ്റർ ഭാഗത്ത് മണ്ണ് നീക്കി നിർമ്മിച്ചതിനാൽ സർവീസ് റോഡ് ഉണ്ടാകില്ല. മൂരാട് പാലത്തിനും പാലോളി പാലത്തിനും ഇടയിലുള്ള ഈ ഭാഗത്ത് അതിവേഗത്തിലാണ് പണി പുരോഗമിക്കുന്നത്. അടിത്തറയുടെ കോൺക്രീറ്റിംഗ്, മണ്ണ് നീക്കം ചെയ്യുന്ന പ്രക്രിയ നന്നായി പുരോഗമിക്കുന്നു. നിലവിൽ ഹൈവേ നിലനിൽക്കുന്ന പ്രദേശം ഒഴികെ ഹൈവേയുടെ ഇരുവശങ്ങളിലും നല്ല രീതിയിൽ പണി പുരോഗമിക്കുകയാണ്. ഒരു വശത്ത് പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് പൂർത്തിയായ റോഡിലൂടെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും നിലവിലെ ഹൈവേ നിർമ്മാണത്തിനായി പൊളിച്ചു നീക്കുകയും ചെയ്യും. കരിമ്പന പാലത്തിന് സമീപം പുതിയ ആറുവരി പാലം നിർമ്മിക്കും.
ഏതാനും വളവുകൾ ഒഴിവാക്കാൻ കരിമ്പന പാലത്തിന് സമീപം 1.6 കിലോമീറ്റർ റീ അലൈൻമെന്റുമുണ്ട്. 24 മീറ്റർ വീതിയുള്ള വലിയ അടിപ്പാതയും സമീപത്തുണ്ട്. വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് നിർദ്ദിഷ്ട മേൽപ്പാലം. ഈ മേൽപ്പാലങ്ങളും അടിപ്പാതകളുമെല്ലാം വടകര നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ സഹായിക്കും. അതോടൊപ്പം തിരക്കേറിയ പ്രദേശങ്ങളിലെ മലിനീകരണം കുറയ്ക്കാനും ഇത് സഹായിക്കും. ലിങ്ക റോഡ് ജംഗ്ഷനിലും 15 മീറ്റർ വീതിയിൽ അടിപ്പാത നിർമ്മിക്കും. വടകര നട്ട് സ്ട്രീറ്റ് ജംഗ്ഷനിൽ 70 മീറ്റർ മേൽപ്പാലം നിർമ്മിക്കും. ിലെ രണ്ടാമത്തെ അവസാന മേൽപ്പാലം വടകര പെരുവാട്ടും താഴെ സിഗ്നൽ ജംഗ്ഷന് സമീപമാണ് നിർമ്മിക്കുന്നത്. ചോറോഡിൽ പുതിയ 3 വരി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കും. റെയിൽവേ പാലത്തിന് ശേഷം ചെറിയ അടിപ്പാതയും നിർമ്മിക്കും. കൈനാട്ടി ജംഗ്ഷനിൽ 70 മീറ്റർ നീളത്തിൽ മേൽപ്പാലം നിർമ്മിക്കും. ചോമ്പാലയ്ക്ക് സമീപം 500 മീറ്റർ അകലത്തിൽ ഇരുവശത്തേക്കും 5 വരികൾ വീതമുള്ള ടോൾ പ്ലാസ നിർമ്മിക്കും. വെങ്ങളം അഴിയൂർ റീച്ച് ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ നിന്നാണ് മാഹി തലശ്ശേരി ബൈപാസ് ആരംഭിക്കുന്നത്.